ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ വീട്ടിലിരുന്ന് എങ്ങനെ ക്യാഷ് സമ്പാദിക്കും? ടിക്ടോക്ക് ടിപ്സ് ആൻഡ് ടോക്ക് കംപ്ലീറ്റ് യൂസ്ഫുൾ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, ടിക്ടോക്ക് മലയാളം എന്നതിന്റെ യൂട്യൂബ് ചാനലിന്റെ ഒരു പുത്തനറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൺലൈൻ മണി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഫോട്ടോകൾ മാത്രം സെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനമുണ്ടാക്കാം? ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലില്ലാത്തതായിട്ട് ആരും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഫേസ്ബുക്കോ വാട്സപ്പോ ഉപയോഗിക്കാത്തവരും വളരെ കുറവാണ്. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പിൽ തന്നെ 1000 അല്ലെങ്കിൽ 100 ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ കൂടെ പഠിച്ച കോളേജ് ഗ്രൂപ്പുകൾ, സ്റ്റുഡൻസ് ഗ്രൂപ്പുകൾ, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ് എന്ന് വേണ്ട ഗ്രൂപ്പുകളുടെ ഒരു ബഹളം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും. എന്നാൽ അതുവഴി നമുക്ക് ഫോട്ടോകൾ സെൻഡ് ചെയ്ത് ഈ ഓരോരോ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഫോട്ടോകൾ സെൻഡ് ചെയ്ത് ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എക്സ്പെഷ്യലി ലേഡീസിന്, വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ രാവിലെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു, വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു, വെറുതെ ഇരിക്കുന്ന മൊബൈലിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു ആപ്ലിക്കേഷനാണിത്. വെറുതെ ആൾക്കാർക്ക് ഫോട്ടോ സെൻഡ് ചെയ്യുക, അതുവഴി നിങ്ങൾക്ക് വരുമാനം നേടുക. എങ്ങനെയെന്നല്ലേ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ കാലമാണ്, ലോക്ക്ഡൗൺ ആണ്. ഒരു സാധനം, നമ്മുടെ അവശ്യ സാധനങ്ങൾ ഒഴികെ മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ നമുക്കിപ്പോൾ അല്പം ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ആൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു മാർഗം ഓൺലൈൻ പർച്ചേസിംഗ് ആണ്. ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുക. നമ്മുടെ അവശ്യ സാധനങ്ങൾ ഒഴികെ ബാക്കി മറ്റുള്ള ഏത് കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. സോ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നു അങ്ങനെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇതുവഴി നിങ്ങൾക്ക് എങ്ങനെ കാശ് സമ്പാദിക്കാം, അതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് 100% ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പക്ഷേ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും മറ്റു അറിയാൻ ചാൻസ് വളരെ കുറവാണ്. ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ചില ഐഡിയ ഉണ്ടാവാം. സോ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് മീഷോ എന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ക്യാഷ് ഉണ്ടാക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അത് നേടിത്തരാൻ ഞാനും റെഡിയാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുന്നു. അപ്പോൾ അതിനായി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, മീഷോ എന്ന് ടൈപ്പ് ചെയ്യുക. മീഷോ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടൺ അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മീഷോയുടെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുക. താഴെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, അവിടെ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ, ആ വൺ ടൈം പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ വന്ന ആ OTP നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് വെരിഫൈഡ് ആയി എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു പുതിയ ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അതിൽ കണ്ടിന്യൂ നമ്മൾ സെലക്ട് ചെയ്യുക, അലോ ചെയ്യുക. 2-3 പോപ്പപ്പ് മെസ്സേജ് വരും, അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മീഷോയുടെ ഈ ഹോം പേജിൽ ഇതാ ഇങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഹൗ ടു ഏൺ ഓൺ മീഷോ എന്നുള്ള ഒരു വീഡിയോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. സെയിം തന്നെയാണ് ഞാനീ പറയാൻ പോകുന്നതും ഈ വീഡിയോയിൽ കാണിക്കുന്നതും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ദേ മീഷോയുടെ ഹോം പേജിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, ഇലക്ട്രോണിക്സ്, ക്ലോത്ത്സ്, ഗാഡ്ജറ്റ്, കിച്ചൺ ഐറ്റംസ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ജുവലറി, സാരീസ്, കുർത്തി, ടോപ്സ്, നൈറ്റി, ബ്ലൗസ്, സാരീസ് എന്ത് വേണ്ട, മൊബൈൽ, കിച്ചൺ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഞാനിവിടെ ഡ്രസ് മെറ്റീരിയൽ സെലക്ട് ചെയ്യാണ്.
അപ്പോൾ ദേ ഇതുപോലുള്ള ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മീഷോ എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മാർക്കറ്റുകളിൽ നിന്ന് ലഭ്യമാവുന്നതിനേക്കാളും ഒരുപാട് വിലക്കുറവുമാണ്, ഒരുപാട് ഓഫറുകളുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് കാറ്റഗറി, ആ കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇതിവിടെ ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡ്രസ് മെറ്റീരിയലാണ്. സോ ഓക്കെ, അത് വേണ്ട, വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. കിഡ്സ് വെയർ, കിഡ്സ് വെയർ എന്ന് നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ അതായത് ഇവിടെ ഒരുപാട് കിഡ്സ് വെയറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. മൊബൈലിൻ്റെ ഗാഡ്ജറ്റുകൾ, സംഭവങ്ങൾ, കിഡ്സ് വെയർ, ഇതാ ഇവിടെ ഒരുപാട് കിഡ്സ് വെയർ കാണിക്കുന്നുണ്ട്. ടോപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പുകൾ സെലക്ട് ചെയ്യാം, ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സ്പെഷ്യലി ലേഡീസിനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ കുർത്തി സെലക്ട് ചെയ്ത് നോക്കാം. ഇതാ പല വെറൈറ്റി ഡിസൈനുകളിലുള്ള കുർത്തീസുകളും ഇതിനകത്ത് ലഭ്യമാണ്. കുർത്തീസുകൾ മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം ഇതിലുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇനിയാണ് നമ്മൾ ഇതെങ്ങനെയാണ് ഇത് വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഇവിടെ ഉദാഹരണത്തിനായി ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ദാ ഈ കാണുന്ന പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, സൈസ് ഏതാണോ അതെല്ലാം. രണ്ട് മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ അവർ ഡെലിവറി ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓൺലൈൻ പർച്ചേസിങ് നടത്താൻ ആൾക്കാർ മടിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ബാങ്കിലെ കാർഡ് ഉണ്ടാവില്ല, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ ചില ആൾക്കാർക്ക് സാധ്യമല്ല, ചില ആൾക്കാർക്ക് അറിയില്ല. എന്നാൽ ഈ മീഷോയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ ബൈ ഹാൻഡ് കയ്യിൽ കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ അത് നല്ല ഒരു ഫെസിലിറ്റീസാണ്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഈ സർവീസ് വളരെയേറെ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു സർവീസാണിത്. അതും ഫ്രീ. അപ്പോൾ അതാ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളത് ഫുൾ വായിച്ച് നോക്കുക, ഏതൊക്കെയാണ് സംഭവങ്ങളെന്നുള്ള. അപ്പോൾ സൈസുകളെല്ലാം ഉണ്ട്, ഏതൊക്കെ സൈസ്, എക്സല്, ലാർജ്, ഡബിൾ എക്സല്, മീഡിയം, ഏത് വേണമെങ്കിലും അവരുടെ ഫാക്ടറിയിലുണ്ട്. രണ്ട് മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ ഡെലിവറി ചെയ്യും, അതും ഫ്രീ ഷിപ്പിങ്ങാണ്. ഡെലിവറി ചാർജ് ഒന്നും എക്സ്ട്രാ കൊടുക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഐറ്റംസുകൾ അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുമ്പോൾ അതിൽ കാണാൻ കഴിയും ഡെലിവറി ചാർജ് ഉണ്ടോ ഇല്ലയോ, ഫ്രീ റിട്ടേൺ ആണോ ഇതെല്ലാം. അപ്പോൾ ഇനിയാണ് നമ്മൾ കാശ്, ഇത് എങ്ങനെയാണ്, ഈ ഫോട്ടോയാണ് നമ്മൾ സെൻഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വലത് സൈഡിലെ താഴെ വലത് സൈഡിൽ ഷെയർ നൗ, വാട്സപ്പിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ട് ഷെയർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് നമ്മുടെ വാട്സപ്പിലുള്ള ഏത് കോണ്ടാക്റ്റാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഗ്രൂപ്പുകളാണ് ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടാണ്, അവർക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വരാനുള്ള ഓണം പോലുള്ള ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു, നേരെ വാട്സപ്പിൽ വന്നു. വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കാണോ ഈ ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുക. ഇവിടെ ഞാനിവിടെ ഒരാളിനെ വെറുതെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോൾ അതേ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസുകളെല്ലാം അവരുടെ വാട്സപ്പിലേക്ക് സെൻഡാവും. ഞാനിവിടെ സെൻഡ് ചെയ്യാണ്. അത് നോക്കുക. അപ്പോൾ ഈ ആറ് ഫോട്ടോ, നമ്മൾ ഒരു പ്രൊഡക്റ്റാണ്, ഒരു മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിലും അതുമായി ആ പ്രൊഡക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും അവരുടെ ചാറ്റ് ബോക്സിലേക്ക്, അവരുടെ മെസ്സേജായിട്ട് അവരുടെ വാട്സപ്പിലേക്ക് ചെന്നിരിക്കുകയാണ്. ഇതേപോലെ ഇതേ സെയിം സിസ്റ്റം തന്നെയാണ് ഷെയർ നമ്മൾ ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്,
ഈ ഈ പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സിന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർ അതിനെക്കുറിച്ച് ചോദിക്കും, ഇത് ഈ പ്രൊഡക്റ്റ് ഏതാണ്, എങ്ങനെയാണ് വില, കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരുടെ അഡ്രസ്സ് വാങ്ങുക. ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അഡ്രസ്സ് വാങ്ങുക, നമ്മൾ നേരെ വീണ്ടും മീഷോയിലേക്ക് പോവുക, ആ പ്രൊഡക്റ്റ് വീണ്ടും സെലക്ട് ചെയ്യുക, അതിൽ ചെക്ക് ഡെലിവറി ഡേറ്റ് എന്നുള്ള ഒരു ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങളുടെ പിൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയയിൽ അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇത് അവിടെ താഴെ കാണാം. ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതിയാവും. അതും രണ്ടാമത്തേതായി സെവൻ ഡേയ്സ് ഈസി റിട്ടേൺ. 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ്. ഫുൾ 100% എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഇതിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം നല്ല ക്വാളിറ്റി, നല്ല ലാഭകരമായ പ്രൊഡക്റ്റുകളാണ്, നല്ല ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ കാർട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ആഡ് കാർട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം നിങ്ങൾ ആൾറെഡി ഏതാണ് അവരുടെ സൈസ് എന്ന്. മീഡിയം, ലാർജ്, എക്സല്, ഡബിൾ എക്സല്. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എക്സൽ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ചോദിക്കും, എസ് അടിക്കുക. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കാർട്ടിൽ, നമ്മുടെ അക്കൗണ്ടിൽ കാർട്ടായി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് കാണാം ചെക്കൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ചെക്കൗട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ആ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓൺലൈൻ ക്യാഷ്, ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. രണ്ടാമതായി ക്യാഷ് ഓൺ ഡെലിവറി, പ്രൊഡക്റ്റ് കയ്യിൽ കൊണ്ട് തരുമ്പോൾ മാത്രം പൈസ കൊടുക്കുന്ന ഓപ്ഷൻ. മൂന്നാമതായുള്ള പേ ടി എം വഴി, വാലറ്റ് വഴി നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. ഇതിവിടെ എല്ലാവർക്കും ഈ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പേ ടി എം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യുക. അപ്പോഴും നോക്കുക, ഷിപ്പിംഗ് ചാർജ് 0 ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ചാർജ്, COD ചാർജ് 0. പ്രൊഡക്റ്റിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതിയാകും. അതിനുശേഷം നാളെ, അതിനുശേഷം നേരെ താഴെ പോവുക, പ്രൊസീഡ് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ഈ ഓർഡർ ടോട്ടൽ 572 രൂപയാണ്. താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് ക്യാഷ് ടു കളക്ട് ഫ്രം കസ്റ്റമർ. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് എത്ര രൂപ വാങ്ങണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈ 572 രൂപ നമ്മൾ ഈ മീഷോ എന്ന കമ്പനിക്ക് നമ്മൾ കൊടുക്കാനുള്ള ഒറിജിനൽ പ്രൈസാണ്. എന്നാൽ ഇവിടെ നമ്മളത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ലാഭം ഇവിടെ എടുക്കുക എന്നുള്ളത്. ഒരു വർക്കും ചെയ്യാതെ തന്നെ ഇതുപോലെ ഓൺലൈനിൽ ഇരുന്ന് നമ്മൾ ഇവിടെ ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 572 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ മാർജിൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് അടിക്കാം. ഇഷ്ടമുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ പ്രൈസ് അടിക്കാതെ ഒരു മീഡിയം ലെവലിൽ 572 രൂപ. ഇത് മാർക്കറ്റിൽ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 700-800 ആ ഒരു റേഞ്ചിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് ഒരു 700 രൂപ ടൈപ്പ് ചെയ്യാം. 700 രൂപ ടൈപ്പ് ചെയ്തപ്പോൾ തൊട്ട് താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട് മാർജിൻ യുവർ ഏൺ. നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള മണിയാണ് 128 രൂപ. ഈ 128 രൂപ പ്ലസ് 572, ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ കമ്പനി വാങ്ങുന്നത്. കസ്റ്റമറുടെ ഡീറ്റെയിലേക്ക് പോകുന്നത് 572 അല്ല, 700 തന്നെയായിരിക്കും. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നടത്തുന്ന സമയത്ത് അവർ 700 രൂപ കൊടുത്ത് അവരുടെ പ്രൊഡക്റ്റ് അവർ കൈപ്പറ്റുന്നു. ഈ 128 രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഈസി ആയിട്ട് ഈ കമ്പനി അയച്ചു തരുന്നു. 100% വിശ്വസിക്കാൻ പറ്റുന്ന ഉറപ്പായിട്ടുള്ള ഒരു
ആപ്ലിക്കേഷനാണത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ഓർഡർ ടോട്ടൽ ചെക്ക് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഏതാണോ എമൗണ്ട് കൊടുക്കേണ്ടത്, ഈ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മളീ താഴെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫ്രണ്ടിനോടോ നിങ്ങളുടെ ഗ്രൂപ്പിലോ പറയേണ്ടത്. ഈ 572 രൂപ എന്ന് പറയരുത്, നിങ്ങളിപ്പോൾ 700 ഉദ്ദേശിക്കുന്നതെങ്കിൽ 700, 750 750 രൂപയാകും 750 രൂപയാണ് ഇതിൻ്റെ വില എന്ന് അവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിരിക്കുക. അതിനുശേഷം അവരുടെ അഡ്രസ്സ് മേടിക്കുക. ആ അഡ്രസ്സ് നേരെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാത്രം നമ്മുടെ വിറ്റപ്പം 128 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റി. ഇതുപോലെ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ആരൊക്കെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കും. ഇത് ഞാനിപ്പം ഒരു ക്ലോത്തിൻ്റെ ഇത് മാത്രമാണ് കാണിച്ചത്. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും മൂവിങ് ആകാൻ ചാൻസ് ഉള്ള ഏതാണോ ആ പ്രൊഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. താഴെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രൊസീഡ് ചെയ്യുക. ഇവിടെയാണ് അഡ്രസ്സ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മേടിച്ച നമ്മുടെ ഫ്രണ്ടിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് നമ്മൾ ആരുടെ അഡ്രസ്സിലേക്കാണ് ഈ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള വേറെ ഏതെങ്കിലും ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് നമ്മൾ നേരത്തെ മുൻകൂട്ടി മേടിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ അഡ്രസ്സ്, ആ കസ്റ്റമറിൻ്റെ പേര്, കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ, ബിൽഡിംഗ് നമ്പർ, സീറ്റ് നമ്പർ, സ്റ്റേറ്റ്, പിൻകോഡ്, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നേരത്തെ പറഞ്ഞ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരിക്കുകയാണ്. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ നമ്മളുടെ പേരും ഇമെയിൽ അഡ്രസ്സും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതെ, നമ്മുടെ ഫുൾ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. അവർ എസ്റ്റിമേറ്റഡ് ഡെലിവറി ബൈ ഏത് ദിവസത്തേക്ക് അവർ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്, 572 രൂപ അതിൻ്റെ ഒറിജിനൽ പ്രൈസ്, ഓർഡർ ടോട്ടൽ 572, ഫൈനൽ കസ്റ്റമർ പ്രൈസ് 700, നമുക്ക് കിട്ടിയ മണി 178. ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് എല്ലാം സെലക്ട് ചെയ്യുക, സൈസ് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുക, എത്ര ക്വാണ്ടിറ്റി എത്ര വേണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നേരെ നമ്മൾ ഏത് അഡ്രസ്സാണോ കൊടുത്തത് ആ അഡ്രസ്സിലേക്ക് അവരുടെ വീട്ടിലേക്ക് ഈ സാധനം ചെല്ലുന്നതായിരിക്കും. ഈ പ്രൊഡക്റ്റ് ചെല്ലുന്ന സമയത്ത് തന്നെ ക്യാഷ് കൊടുത്ത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ 128 രൂപ, ഞാനൊരു ഉദാഹരണം കാണിച്ചതാണ് ഈ 128 രൂപ, ഈ 128 രൂപ അതുപോലുള്ള നിങ്ങൾ എത്ര ബിസിനസ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എനിക്ക് തോന്നുന്നു വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എക്സ്പെഷ്യലി ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നിങ്ങളൊക്കെ ഈ ഡ്രസ്സൊക്കെ എടുപ്പ് മൊത്തം വളരെ കുറവായിരിക്കും. സോ അങ്ങനെ എടുക്കുന്ന ടൈമിലെല്ലാം ഓൺലൈൻ പർച്ചേസിങ് ആണെങ്കിലും ഒരു റിസ്ക്കും ഇല്ല. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കൊണ്ടുതരുമ്പോൾ മാത്രം പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ വളരെയേറെ പ്രയോജനമാണ്. ഒരു ടെൻഷനും വേണ്ട, ഒരു റിസ്ക്കും ഇല്ല. എന്തെങ്കിലും പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ച് അവരെടുക്കുന്നതാണ്. 7 ദിവസത്തിനുള്ളിൽ ഫ്രീ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം, നമ്മുടെ ഫുൾ എമൗണ്ട് അവർ തിരിച്ച് സെറ്റിൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്കും അതിൽ വഴി നല്ല രീതിയിലുള്ള വരുമാനവും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരെ വീണ്ടും ഹോമിലേക്ക് പോകുന്നു. ഇപ്പം നമ്മുടെ ഈ നമുക്ക് ഈ പൈസ കിട്ടി. അപ്പോൾ ഈ പൈസ നമുക്ക് എങ്ങനെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും, അതല്ലേ അടുത്ത ഡൗട്ട്. അപ്പോൾ ഇതുപോലുള്ള ഈ വന്ന പൈസകൾ, അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഈ പൈസ നമുക്ക് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം, അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മുടെ മീഷോ ഹോം പേജിൽ വരുമ്പോഴത്തെ വലത് സൈഡിലായിട്ട് താഴെ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക.
അക്കൗണ്ട് രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് മൈ ബാങ്ക് ഡീറ്റെയിൽ, നമ്മളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ അടിക്കുക. വീണ്ടും കൺഫേം ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് നമ്പറിൻ്റെ അടിച്ചു കൊടുക്കുക. അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം ആണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ബാങ്കിൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ പേര് അടിച്ചു കൊടുക്കുക. താഴെ നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ് അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്ത് കഴിയുമ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയം പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ വിളിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആൾക്കാരൊക്കെ വിളിക്കുക, അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക. ഇതുപോലെ ഇഷ്ടപ്പെടുന്ന അവർ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതാണോ എന്ന് ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുക. അവരെ കൊണ്ട് സാധനം മേടിപ്പിക്കുക. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ 100% ഉറപ്പ് തരികയാണ്. ഇത് ഒരു ഫേക്കോ ഒരു തട്ടിപ്പോ ഇതുള്ള ഒരു കമ്പനിയല്ല മീഷോ എന്ന കമ്പനി. നമുക്കറിയാം എല്ലാ കമ്പനികൾക്കും അവരുടേതായ ഓരോ കുറേ പോളിസികളുണ്ട്. ഈ കമ്പനിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ഇതുപോലുള്ള പല പല ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്ത് സാധനങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിച്ച് തീർക്കുക, ലാഭം കുറച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുണപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ലത്, വാങ്ങുന്ന ആൾക്കാർക്ക് നല്ലത്, വിൽപ്പന നടത്തുന്ന ആൾക്കാർക്ക് നല്ലത്, ഈ കമ്പനിക്ക് നല്ലത്. സോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു രൂപ പോലും മുതൽ മുടക്കില്ല. അതുകൊണ്ട് ചുമ്മാ രജിസ്റ്റർ ചെയ്യുക, ചുമ്മാ മെസ്സേജ് അയച്ചു കൊടുക്കുക ആൾക്കാർക്ക്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രയോജനമായി തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇല്ലെങ്കിൽ തന്നെ നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. ഉറപ്പായിട്ടും എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക, ഞാൻ ഈ കാണിച്ചതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഓൺലൈൻ മണി മേക്കിംഗ് അടിപൊളി ആപ്ലിക്കേഷനും അടിപൊളി വെബ്സൈറ്റുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരം എന്ന ആ പഴഞ്ചൊല്ലുമായി ഇന്നത്തേക്ക് വീണ്ടും ഞാൻ വിട പറയുന്നു. ഒരു പുത്തൻ അറിവുമായി ടിക്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും കാണും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.